ശബരിമലയും ശ്രീ അയ്യപ്പനും പലപ്പോഴും വാർത്തയിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്. മേൽശാന്തിയും ദേവസ്വം ബോർഡുമൊക്കെ പലപ്പോഴും വിവാദങ്ങളിൽ പെടുന്നതും നാം കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ മറ്റൊരു കാര്യത്തിൻ്റെ പേരിലാണ് ശബരിമല ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത്. സ്ത്രീകൾക്ക് അവിടേക്ക് പ്രവേശനം അനുവദിക്കണോ എന്ന ചോദ്യമാണ് ഇന്ന് കേരളത്തിൽ പലരും പരസ്പരം ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ഇന്നിവിടെ. ശബരിമല ക്ഷേത്രത്തെക്കുറിച്ചും അയ്യപ്പനെക്കുറിച്ചും നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട്. പന്തളത്ത് മാത്രമല്ല, അയൽദേശങ്ങളിലും കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങളിലുമൊക്കെ അയ്യപ്പൻ്റെ പിറവിയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചുമൊക്കെ നിലനിൽക്കുന്ന കഥകൾ പലതാണ്. വൃശ്ചികമാസമാകുന്നതോടെ പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തന്മാർ കൂട്ടമായി എത്താൻ തുടങ്ങും. ആദ്യകാലങ്ങളിൽ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ അതിജീവിച്ചാണ് സ്വാമി ഭക്തർ മല കയറിയത്. ആനത്താരയിൽ ഏതു നിമിഷവും കൂട്ടമായെത്തുന്ന കാട്ടാനകൾ പ്രത്യക്ഷപ്പെടാം. അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും നിരന്തരം അനുഭവപ്പെട്ടിരുന്നു. സുരക്ഷിതത്വ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഏതു നേരവും എന്തും നേരിടാനുള്ള തയ്യാറെടുപ്പുകളോടാണ് അയ്യപ്പ ഭക്തന്മാർ ആ കാലങ്ങളിൽ കരിമല കയറാനെത്തിയത്. കാലാന്തരത്തിൽ ശബരിമലയിലേക്ക് വരുന്ന ഭക്തരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. എന്നാൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ദേവസ്വം ബോർഡും ക്ഷേത്ര നടത്തിപ്പുകാരും അത്ര താല്പര്യം കാണിച്ചില്ല. സ്ത്രീകൾ ശബരിമലയിലേക്ക് എത്തുന്ന കാര്യത്തെക്കുറിച്ചും ചില നിബന്ധനകൾ നിലനിന്നിരുന്നു. 10 വയസ്സിനും 50 വയസ്സിനുമിടയിലുള്ള സ്ത്രീകൾ മല കയറരുതെന്ന വിശ്വാസം അന്ന് നിലനിന്നിരുന്നു. അത് എന്ന് എപ്പോൾ തുടങ്ങിയെന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ചരിത്രരേഖകളൊന്നും നിലനിൽക്കുന്നില്ല. അയ്യപ്പനെക്കുറിച്ചും ശബരിമലയെക്കുറിച്ചും പലതരത്തിലുള്ള കഥകൾ പന്തളത്തും കേരളത്തിലാകെ തന്നെയും കേരളത്തിന് പുറത്തുമൊക്കെ പ്രചാരത്തിലുണ്ട്. പക്ഷേ എവിടെയും അയ്യപ്പൻ ഒരു സ്ത്രീ വിരോധിയാണെന്ന് പറയുന്നില്ല. പിന്നെന്തുകൊണ്ടാണ് അവിടേക്ക് ഒരു പ്രത്യേക പ്രായത്തിലുള്ള സ്ത്രീകൾ കടന്നു ചെല്ലാൻ അനുവദിക്കാതിരുന്നത്? അതിന് പലതരത്തിലുള്ള കാരണങ്ങൾ പലരും പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ആ നിശ്ചയത്തിന് പിന്നിലുള്ള യഥാർത്ഥ പ്രേരണ? അടുത്ത കാലത്ത് വീണ്ടും ശബരിമല സ്ത്രീ പ്രവേശനം സജീവ ചർച്ചയിലേക്ക് കടന്നു വന്നു. ആരാണ് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കരുതെന്ന് തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ ആർക്കും കൃത്യമായൊരു ഉത്തരം പറയാൻ കഴിയില്ല. ക്ഷേത്രാചാരങ്ങൾക്ക് ഭംഗം വരുമെന്ന കാരണം പറഞ്ഞാണ് സ്ത്രീകളെ ശബരിമല പ്രവേശനത്തിൽ നിന്നും തടയുന്നത്. ശബരിമല എന്ന് പറയുന്നത് കേരളത്തിലെ ക്ഷേത്രമാണ്. വരുന്നവർ എല്ലാ സ്ഥലത്തുനിന്നും വരുന്നുണ്ടാകാം. കേരളീയ ആചാരം പിൻപറ്റുന്ന ക്ഷേത്രം എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ ഹിന്ദുക്കളായ അമ്മമാർക്കാണ് ഇതിൽ പറയാനുള്ള ആദ്യത്തെ അവകാശം. അങ്ങനെ ഒരു അഭിപ്രായ സമന്വയമോ അഭിപ്രായ അന്വേഷണമോ ഇവിടെ നടത്തിയിട്ടില്ല. കേരളത്തിലെ അമ്മമാർ ശബരിമലയിൽ പോകണം എന്ന് അഭിപ്രായപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കും. യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങളെ കാണുകയും അതിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നാം ആധുനിക ജീവിതത്തിൻ്റെ ഭാഗമായി എന്ന് പറയാനാകൂ. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഏകപക്ഷീയമായിട്ട് അനുവദിക്കണം എന്നൊരു തീരുമാനത്തിനെ എതിർക്കുന്നവരാണ് ഭൂരിപക്ഷം ഹൈന്ദവ വിശ്വാസമുള്ള സ്ത്രീകളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശബരിമലയിൽ സ്ത്രീകൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ പ്രായത്തിൻ്റെ ഒരു പരിധിയുണ്ട്. അതല്ലാതെ ഏത് പ്രായത്തിലുള്ള സ്ത്രീയും അവിടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് അവിടെ പോകാനുള്ള അനുവാദവും സ്വാതന്ത്ര്യവും ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവിടെ യാതൊരു തരത്തിലുള്ള ലിംഗ വിവേചനവും ഇല്ല. പെൺകുട്ടികൾ 10 വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്കും 50 വയസ്സിന് പുറത്തുള്ള അമ്മമാർക്കും ശബരിമലയിൽ പ്രവേശനമുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനമില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തെറ്റാണ്. സ്ത്രീകൾ ശബരിമലയിലേക്ക് കയറുന്നത് അയ്യപ്പൻ അനുവദിച്ചിരുന്നില്ല എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ അന്ധവിശ്വാസത്തിന്റെ പ്രചാരകർ നടത്തുന്നതാണെന്ന് വകതിരിവുള്ള ആർക്കും മനസ്സിലാകും. അത് കാലാനുവർത്തിയായിട്ട് കാലങ്ങളായിട്ട് ഹൈന്ദവ സമൂഹത്തിന്റെ മേൽ നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ്, ഒരു ആചാരമാണ്. കാരണം ശബരിമലയിലെ ഡൈറ്റി അയ്യപ്പൻ, അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതിഷ്ഠ, അങ്ങനെയുള്ള ഒരു വിശ്വാസം ആ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പൻ്റെ അടുത്തേക്ക് യൗവനയുക്തരായിട്ടുള്ള സ്ത്രീകൾ പ്രവേശിക്കേണ്ട, അതൊരു ആചാരമാണ്, ഒരു വിശ്വാസമാണ്. ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് പൊതുവെ നമ്മൾ പറയുന്നത്. പല വിശ്വാസത്തെയും ഇറ്റുകൊണ്ട് ചോദ്യം ചെയ്തിട്ട് വെച്ച് കാര്യമൊന്നുമില്ല. വിശ്വാസം പലതും അന്ധവിശ്വാസമാണ്, പക്ഷെ വിശ്വാസം എന്ന നിലയിൽ പരീക്ഷിക്കപ്പെട്ടു വരുന്നതാണ്. അങ്ങനെയായിരുന്നില്ല ഒരു കാലത്ത് ബ്രാഹ്മണർക്ക് മാത്രമേ പൂജ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ സർക്കാർ ദളിതരെ പൂജാരികളായിട്ട് ക്ഷേത്രങ്ങളിൽ നിയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു കാലത്ത് ഒരിക്കലും നിഷേധിക്കാൻ പറ്റുന്നതാണെന്ന് വിചാരിച്ചിരുന്നില്ല. ഇപ്പോൾ അതെല്ലാം മാറിയിട്ടില്ലേ. ഇവർ
അപ്പൊ ഈ വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കും ഇങ്ങനെ സ്ഥായിയായി നിൽക്കുന്ന ഒന്നൊന്നുമല്ല. അതിന് മാറ്റം വരുത്താൻ തീരുമാനിക്കേണ്ടത് ആ സമൂഹമാണ്. അപ്പോൾ അങ്ങനെയൊരു മാറ്റം കാലാനുസൃതമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ സമൂഹത്തിന്റെ ആത്മീയ ആചാര്യന്മാരും അവിടുത്തെ ഉന്നതമായിട്ടുള്ള എന്താ നേതാക്കന്മാരും ഒക്കെ തീരുമാനിക്കുകയാണെങ്കിൽ കളക്റ്റീവായിട്ടുള്ള ഒരു ചർച്ചയിലൂടെ അത്തരമൊരു തീരുമാനം ഉരുത്തിരിഞ്ഞ് വരികയാണെങ്കിൽ അത് അംഗീകരിക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള ഹിന്ദു സ്ത്രീകൾ തയ്യാറാണ്. പക്ഷെ അത് കൊണ്ടുവരേണ്ടത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ ഏതെങ്കിലും കുറെ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ചിന്തകന്മാരോ അല്ലെങ്കിൽ ഭരണകൂടമോ നീതിന്യായ വ്യവസ്ഥയോ ഒന്നും അല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധികളും ദേവസ്വം ബോർഡുമൊക്കെ സ്ത്രീ പ്രവേശനം ശബരിമലയിൽ അനുവദിക്കരുതെന്ന് പറയുന്നു. കാലം മാറിയതറിയാതെ കഥയറിയാതെ അന്ധവിശ്വാസത്തിന്റെ കരിമല കയറാൻ വിധിക്കപ്പെട്ടവരുടെ നിലപാടുകൾ മാത്രമായി ഇതിനെ കാണാൻ കഴിയൂ. പഴഞ്ചൻ ആചാരങ്ങൾ, പഴഞ്ചൻ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തിയിട്ട് സ്ത്രീകളുടെ മല കയറാനുള്ള ആ ഒരു അവകാശം പോകണം എന്ന് വിചാരിക്കുന്ന സ്ത്രീകൾ, ഇപ്പോൾ വിശ്വാസത്തിലൊക്കെ ഉള്ള സ്ത്രീകൾ ചിലപ്പം വിചാരിക്കും ഞാൻ പോകുന്നത് പാവാണ്, ചെയ്യാൻ പാടില്ല, അയ്യപ്പൻ ഇഷ്ടപ്പെടില്ല, അങ്ങനെയൊക്കെ വിചാരിക്കും. അങ്ങനെയുള്ളവർ പോകണ്ട, പോകണമെന്ന് വിചാരിക്കുന്നവർക്ക് പോകാൻ സൗകര്യമൊരുക്കി കൊടുക്കണം, ദേവസ്വം ബോർഡ് അത് അനുവദിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ സ്ത്രീ പ്രവേശനം അനുവദിക്കണമെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും സ്ത്രീകൾ കൂടി കടന്നു ചെല്ലുന്നതോടെ ക്ഷേത്രത്തിൻ്റെ വരുമാനം വർദ്ധിക്കും, ദിനവൃത്തിക്ക് വശമില്ലാത്ത മറ്റ് ക്ഷേത്രങ്ങൾക്ക് താങ്ങാവുകയും ചെയ്യും. ഇപ്പോൾ പുരുഷന്മാർ 41 ദിവസം വ്രതം എടുക്കുന്നില്ല, അതൊന്നുമല്ല എൻ്റെ പ്രശ്നം. 41 ദിവസം വ്രതം എടുക്കുന്നത് എടുക്കാത്തത് അവരിഷ്ടം. പക്ഷേ വ്രതശുദ്ധിയോടുകൂടി നമ്മൾ പോകാൻ വേണ്ടി സ്ത്രീകൾ തയ്യാറാണ്. അപ്പോൾ സ്ത്രീ പുരുഷന്മാർ മാത്രമല്ല, ഇതിനെതിർക്കുന്ന സ്ത്രീകളും ഉണ്ട് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തിയത്. കാരണം അവരുടെ വിചാരം ചില ദിവസങ്ങളിൽ ആർത്തവ സമയത്തൊക്കെ അവരുടെ ശരീരം പിന്നെ വിശുദ്ധമാണ് എന്നുള്ളൊരു വിശ്വാസമാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിനൊരു അവിശുദ്ധത ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതൊരു പ്രകൃതിയുടെ നിയമം മാത്രമാണ്. ഇതുപോലുള്ള വിശ്വാസ പ്രമാണങ്ങളുടെ കാര്യത്തിൽ കോടതിയും സർക്കാരും ഇടപെടേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതേസമയം സാമൂഹ്യ പ്രശ്നങ്ങളിൽ കോടതിക്കും സർക്കാരിനും ഇടപെടാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തമുണ്ടെന്ന് വിശ്വസിക്കുന്നവരും ധാരാളം. ദേവസ്വം ബോർഡ് അഭിഭാഷകൻ സ്ത്രീ പ്രവേശനം അനുവദിക്കരുതെന്ന് കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. 1000 വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രാരാധന രീതി മാറ്റുന്നത് അക്ഷന്തിവ്യമായ തെറ്റാണെന്നാണ് അവരുടെ നിലപാട്. എന്ന് മാത്രമല്ല, ക്ഷേത്രാരാധനയിൽ വിശ്വാസമുള്ള സ്ത്രീകൾ അവിടേക്ക് പോകില്ലെന്നും പറയുന്നവരുണ്ട്. ഗവൺമെന്റ് എങ്ങനെ ഈ വിഷയത്തിൽ സത്യവാങ്മൂലം കൊടുക്കണം? കാരണം ഇവിടെ ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായിരുന്നില്ല. ശബരിമല പ്രവേശനം ഞങ്ങൾ അധികാരത്തിൽ കയറിയാൽ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ചുകൊള്ളാം എന്ന് ഇടതുപക്ഷം വാഗ്ദാനം തന്നിട്ടില്ല, പ്രവേശിപ്പിക്കില്ല എന്ന് കോൺഗ്രസും വാഗ്ദാനം തന്നിട്ടില്ല. പക്ഷേ രണ്ടു കൂട്ടരും തന്നിഷ്ടപ്രകാരം സത്യവാങ്മൂലം കൊടുത്തു. അന്ന് ചോദിക്കേണ്ടിയിരുന്നു, ഇവിടുത്തെ ഒരു സമൂഹത്തിൽ ചോദിക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ NSS, SNDP, KPMS തുടങ്ങി ചെറുതും വലുതുമായ 100 സംഘടനകളുണ്ട്. അവരുടെ മാതൃവിഭാഗമുണ്ട്, ഇവർക്കെല്ലാം മാതൃവിഭാഗമുണ്ട്. അവരോട് അവരുടെ താല്പര്യം എന്താണ്? ഒരു പ്രമേയം പാസ്സാക്കി വയ്ക്കാൻ പറഞ്ഞാൽ മതി. അവർ ശബരിമലയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഈ പ്രായത്തിൽ ശബരിമലയിൽ പോകാം, ഈ യൗവനകാലത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും മാതൃസമിതികളുണ്ട്. ആ മാതൃസമിതികൾക്ക് പ്രമേയം പാസ്സാക്കുക, ഒരു സമയം കൊടുത്താൽ, ഒരു നിശ്ചിത സമയം കൊടുത്താൽ ഞങ്ങൾക്ക് ശബരിമലയിൽ പോകണോ പോകണ്ടേ, അവർക്ക് പ്രമേയം പാസ്സാക്കാം. നാരായണീയ സത്സംഗ സമിതികൾ, പൗർണമി സംഘങ്ങൾ തുടങ്ങി ഒരുപാട് ഹൈന്ദവ സ്ത്രീകളുടേതായ മാത്രം കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മകൾക്ക് ശബരിമലയിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ചോദിച്ചുകൊണ്ട് അതായിരുന്നിരിക്കണം സത്യവാങ്മൂലം കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ ഹിന്ദുവിൻ്റെ കാര്യങ്ങളിൽ അവർക്ക് ആചാരം നോക്കണ്ട, മറ്റ് ബന്ധപ്പെട്ട സമൂഹത്തിൻ്റെ അഭിപ്രായം അറിയണ്ട, ഞങ്ങളുടെ സ്വന്തം കാര്യമാണ് എന്നുള്ള നിലയ്ക്ക് ഏകപക്ഷീയമായി സത്യവാങ്മൂലം കൊടുത്തു. സ്ത്രീകൾക്ക് 41 ദിവസത്തെ വ്രതം നോക്കാനാവില്ല എന്നൊക്കെ പറയുന്നത് എത്രമാത്രം അശാസ്ത്രീയവും പുരോഗമന വിരുദ്ധവുമാണെന്ന് പറയാതിരിക്കാനാവില്ല. വലിയ ജ്യോത്സ്യന്മാര് കൂട്ടായി ചേർന്നിരുന്ന് പ്രശ്നം വെച്ച് കണ്ടുപിടിച്ചിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങളും ഓരോരോ സമയങ്ങളിൽ തീരുമാനം എടുക്കുന്നതും മാറ്റങ്ങൾ വരുത്തുന്നതും ഒക്കെ. അപ്പോൾ അത് ആ സമ്പ്രദായം അങ്ങനെയാണെങ്കിൽ അതിൽ ഇടപെടരുതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുൻപ് കരിമല ചവിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഒരു സംഭവം തന്നെയായിരുന്നു. പുരുഷന്മാർ മലയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമായിരുന്നു. ഇന്ന് വാഹനങ്ങളിൽ പോകുന്നു, വ്രതമെടുക്കാതെ പോകുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അന്നും വ്രതശുദ്ധി കാത്തു സൂക്ഷിച്ചത് സ്ത്രീകളായിരുന്നു. അവർ വരുന്നത് വരെയോ എൻ്റെ പുരുഷൻ അല്ലെങ്കിൽ എൻ്റെ ആങ്ങള എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ തിരിച്ചു വരുമോ എന്നുള്ള, കാരണം പോയാൽ തിരിച്ചു വരുമോയെന്ന് ഉറപ്പില്ലാത്തൊരു സ്ഥലമായിരുന്നു അന്ന് ശബരിമല. ഇന്നിപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ദേവസ്വമുണ്ട്, അവർ ഭക്തന്മാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക
വിഭാഗം പ്രത്യേക ക്യൂ ഉണ്ടാക്കുക, അവർക്ക് വേണ്ട താമസ സൗകര്യം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ വഴിയിൽ ഒരുക്കുക, അവർക്ക് വേണ്ട വൈദ്യസഹായം, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്ത്രീകൾക്കത് വലിയൊരു അനുഭവമായിരിക്കും കേട്ടോ. മതങ്ങളുടെ സംഹിതകളൊക്കെ എഴുതിയുണ്ടാക്കിയത് ഓരോ കാലങ്ങളിൽ പുരുഷ പ്രമാണിമാരാണ്. അവർ സ്ത്രീകളെ എങ്ങനെയൊക്കെ ഉപകരണങ്ങളാക്കി മാറ്റാമെന്ന് ഗവേഷണം നടത്തിയാണ് പല നിലപാടുകളും അടിച്ചേൽപ്പിച്ചതും നടപ്പിലാക്കിയതും. മതമേലധ്യക്ഷന്മാർ മാത്രമാണ് ഇന്നും ദേവാലയങ്ങളിലും അരമനകളിലും മസ്ജിദുകളിലും ഭരണം നടത്തുന്നത്. മാറി വന്ന കാലഘട്ടത്തിൽ പണ്ടുണ്ടാക്കിയിട്ടുള്ള, പണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ആചാര രീതികൾ മാറേണ്ടി വന്നിട്ടുണ്ട്. മാറിയത് പുതിയ ജനാധിപത്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളെ നോക്കുന്നൊരു ഘട്ടം വന്നതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ആരാണ് ഈ വിശ്വാസം ഉണ്ടാക്കുന്നത്, ആരാണ് ആചാരങ്ങൾ ഉണ്ടാക്കുന്നത്, ആരാണ് ഈ ശീലങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന അവരുടെ ആത്മീയ ആചാര്യന്മാർ, അങ്ങനെയുള്ള ഒരു സമൂഹം ഇവിടെയുണ്ട്, വിശ്വാസ സമൂഹമുണ്ട്. അവരൊക്കെ കൂടെ ചേർന്നിട്ടാണ്, തന്ത്രി സമൂഹമുണ്ട്, അവരൊക്കെ കൂടി ചേർന്നിട്ടാണ് കാലാനുവർത്തിയായിട്ടുള്ള ഒരു പുരോഗമനം അല്ലെങ്കിൽ മാറ്റം ഹിന്ദു സമൂഹത്തിൻ്റെ മുകളിൽ കൊണ്ടുവരേണ്ടത്. അതിലൊരിക്കലും സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഏത് ചരിത്രം പരിശോധിച്ചാലും അവിടെ ഒന്നും സ്ത്രീകൾ ഉണ്ടായിട്ടില്ല. മതപരമായ കാര്യങ്ങൾ എല്ലാ കാലത്തും എടുത്തിട്ടുള്ളത് പുരുഷന്മാരാണ്. അതും പൗരോഹിത്യം എന്ന നിലയിൽ അധികാരം ഉണ്ടായിട്ടുള്ള ഒരു വിഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെയാണ് സ്ത്രീകൾ അവരുടെ നീതി ബോധത്തെ ഉണർത്തിയെടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് വേഷത്തിലും സ്വാതന്ത്ര്യത്തിലുമൊക്കെ പുരുഷനൊപ്പം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കാത്തത്? ഏറ്റവും സ്ത്രീവിരുദ്ധമായ മതാചാരങ്ങളെ പോലും ശിരസാവഹിക്കുന്ന സ്ത്രീകളാണ് ഇനിയുള്ള കാലത്ത് മതമതിലുകളെ ഉടച്ചു മുന്നേറേണ്ടത്. അങ്ങനെയുള്ള വിശ്വാസങ്ങൾ പുലർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ പുലർത്തിക്കോട്ടെ, പക്ഷേ അതല്ല, ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണണം, ഈ സ്ഥലമൊക്കെ ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ അയ്യപ്പനെ ഒന്ന് ദർശിക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും, ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവരെ എന്തിനു മുടക്കണ്? മുൻപ് സ്ത്രീകളെ, സ്ത്രീകൾക്ക് നല്ല അയിത്തായിരുന്നു. ക്ഷേത്രത്തിലൊരു പ്രത്യേക വിഭാഗത്തിന് പോകാൻ പാടുള്ളൂ, അങ്ങനെയായിരുന്നു. അത് പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒക്കെ പരിശ്രമ ഫലമായിട്ട് അത് മാറി. പിന്നെ മാറുമറയ്ക്കാൻ വേണ്ടി സ്ത്രീകൾ സമരം ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് സ്ത്രീകൾക്കും ശരിക്കും ശബരിമലയിൽ പ്രവേശനം കിട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് സ്ത്രീകൾ, മിക്കവാറും സ്ത്രീകൾ അയ്യപ്പ ഭക്തന്മാരാണ്. ബ്രഹ്മചാരി ആയിട്ടുള്ള ഈ അയ്യപ്പനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. കോടതി വിധി എങ്ങനെയാവുമെന്ന് കാത്തിരിക്കുകയാണ് പലരും. സ്ത്രീകൾക്ക് ശബരിമലയിലേക്ക് പ്രവേശനം അനുവദിച്ചാൽ എന്ത് തരത്തിലുള്ള നിലപാടായിരിക്കും കേരളത്തിലെ മതനേതൃത്വങ്ങൾ തീരുമാനിക്കുക എന്ന ചോദ്യവും പ്രസക്തമാണ്. എന്തുതന്നെയായാലും ഏറ്റവും ശാസ്ത്രീയവും യുക്തിഭദ്രവുമായ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്നാണ് കേരളത്തിലെ സാമൂഹ്യ ബോധമുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നത്. കോടതിയുടെ തീരുമാനം ആധുനിക സമൂഹത്തിന് യോജിക്കുന്ന തരത്തിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് അധികവും. ഏതു മതമാണെങ്കിലും ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കണമെന്ന് പറയുമ്പോൾ മാത്രമേ ജനങ്ങൾക്ക് നമ്മുടെ നിയമവ്യവസ്ഥയിൽ വിശ്വാസം തോന്നൂ. ഓരോ മതവിഭാഗത്തിനും ഓരോ ചിന്ത, ഓരോ സങ്കല്പങ്ങളുണ്ട്. അതുപോലെ അവർക്ക് ചില പ്രത്യേക രീതികളുണ്ട്. അതിൽ ജുഡീഷ്യറിയും ഗവൺമെൻറ്റും ഒന്ന് ഇടപെടരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശബരിമലയിൽ പോകുന്ന ആളുകളല്ല കേസ് കൊടുത്തിരിക്കുന്നത്. ഈ കേസ് കൊടുത്തിയാൽ ആരെങ്കിലും ശബരിമല പോയിട്ടുണ്ടോ എന്ന് വെച്ചാൽ സംശയമാണ്. കേരളത്തിലെ മറ്റേതെങ്കിലും ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഗുരുവായൂർ വന്നിട്ടുണ്ടോ? ഇല്ല. വിലക്കുകളില്ലാത്ത ഒരു അമ്പലത്തിൽ ഒരു വന്നിട്ടില്ല. അപ്പോൾ അവരുടെ ഉദ്ദേശം, അവരെ ആരാണ് കളിപ്പിച്ചത്? അവർ ചിലർ പറഞ്ഞു ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണെന്ന്. ഇപ്പോൾ മൂന്ന് പേര് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഹരജി കൊടുത്തത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടാണ് ഹരജി കൊടുത്തത് എന്നാ കൊടുത്തേൽത്തെ മൂന്നാൾ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിന് നമുക്കറിയില്ല. ആചാര പരിഷ്കരണത്തിന് ഹിന്ദു ഐക്യ വേദി എതിരാണ്. ഏത് ആചാരവും പരിഷ്കരിക്കാൻ ബന്ധപ്പെട്ടവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ. പക്ഷെ എൻ്റെ വാദം അതല്ല. ഞാൻ പറയുന്നത് സ്ത്രീകൾക്കും ആഗ്രഹം പോകാൻ ആഗ്രഹമുള്ള സ്ത്രീകൾക്ക് പോകാനുള്ള അനുവാദം കൊടുക്കണം. എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി കൊടുക്കുന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം ആ പ്രത്യാശ ഉണ്ടാവാൻ കാരണം പിന്നെ മുൻപുണ്ടായിട്ടുള്ള വാദങ്ങളാണ്. അപ്പോൾ അതിന് പിന്നെയും അത് നിരീക്ഷണത്തിലാണെന്ന് വെച്ചുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടായത്. അപ്പോൾ അതിനൊന്നും ഇതൊന്നും വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. പക്ഷെ സ്ത്രീകൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശരിക്കും മാനുഷികമായിട്ടുള്ള അവകാശം തന്നെയാണ്. ഈ അവകാശത്തിന് നമ്മൾ നിലനിർത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഒരു കാലത്ത് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ ഇന്നതൊക്കെ മാറിയത് സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടന്നതുകൊണ്ടാണ്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും അയ്യൻകാളിയും ഒക്കെ നടത്തിയ ഉജ്ജ്വലമായ ഇടപെടലുകൾ ചെറുതല്ലാത്ത അഗ്നിയാണ്
അന്ധവിശ്വാസങ്ങൾക്ക് മേൽ കോരിയിട്ടത്. സ്ത്രീകളുടെ പ്രവേശവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അത് വിശ്വാസത്തെക്കാൾ അധികം വളരെ യാഥാസ്ഥിതികവും പിന്തിരിപ്പനുമായിട്ടുള്ളൊരു മനോഭാവത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് മാറാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളൊരു ഒരു കർശനമായ നിലപാടിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഹാജി ദർഗയിലൊക്കെ തന്നെ മഹാരാഷ്ട്രയിൽ കോടതി ഇടപെട്ടു, അവിടെ സ്ത്രീകൾ കയറുന്നുണ്ട്. ഇപ്പോൾ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് കുറേ സ്ഥലങ്ങളിൽ സ്ത്രീകൾ കയറുന്നുണ്ട്. അതുകൊണ്ടൊന്നും ആർക്കൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സമൂഹത്തിൽ ശബരിമലയിൽ മാത്രം സ്ത്രീയെ പ്രവേശിപ്പിക്കാതെ പുരുഷൻ അവിടെ സ്ത്രീയെ പിന്തള്ളുകയാണ്, സ്ത്രീയെ മാറ്റി നിർത്തുകയാണ് എന്ന് നമുക്ക് എങ്ങനെ സാധാരണക്കാരന് ചിന്തിക്കാൻ പറ്റും? എങ്ങനെയാണ് നമുക്കത് ചിന്തിക്കാൻ പറ്റുക? കാരണം എത്രയോ അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്, അവിടെയൊക്കെ സ്ത്രീകൾ പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ പുരുഷനല്ല അവിടെ നിയമം ഉണ്ടാക്കിയത്, ആ വിഗ്രഹത്തിന്റെ പ്രത്യേകതയാണ്. ഇന്നലത്തെ അന്ധവിശ്വാസവും അനാചാരവും തുടരുന്ന ഒരു സമൂഹത്തെയല്ല നാം നിർമ്മിക്കേണ്ടത്, പകരം ഏറ്റവും കാലികവും ശാസ്ത്രീയവുമായ നിലപാടുകളാകണം ആധുനിക മനുഷ്യൻ സ്വീകരിക്കേണ്ടത്. മലയാളികൾ അതിനുവേണ്ടിയാവണം മാനസികമായി മല കയറേണ്ടത്. ആചാരാനുഷ്ഠാനങ്ങളും ഭരണഘടനയുമായി കൂട്ടിക്കുഴയ്ക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ്. 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കരുത് എന്ന് നമ്മളെക്കാൾ ചിന്തിക്കാനും ചിന്തിച്ച് ചർച്ച ചെയ്യാനും ഒക്കെ കഴിവുള്ള ആളുകൾ ഇരുന്ന് ആചാരാനുഷ്ഠാനങ്ങൾ വിശ്വസിച്ചുണ്ടാക്കിയ ഒന്നാണത്. ഈ സങ്കല്പത്തിന് ഭംഗം വരുന്ന ഒന്നും വിശ്വാസികളായ ഹൈന്ദവ സമൂഹത്തിലെ സ്ത്രീകൾ ഇഷ്ടപ്പെടുത്തില്ല. പണ്ടൊക്കെ സ്ത്രീകൾ ആർത്തവകാലത്ത് അടുക്കളയിൽ കയറാൻ പാടില്ല, തൊടാൻ പാടില്ല, ഒരുവിധം ഒരു പ്രത്യേകിച്ചൊരു ഒരു മിഡിൽ ക്ലാസ് ഹിന്ദു കുടുംബങ്ങളിലെല്ലാം വളരെ കർശനമായിട്ടാണ് ഈ കാര്യങ്ങൾ പരിപാലിച്ചിരുന്നത്. അന്ന് സ്ത്രീകൾ വയ്ക്കുന്ന ഭക്ഷണമൊന്നും പുരുഷന്മാരവിടെ കഴിക്കൂല എന്നുള്ളത്, മറ്റാരും കഴിക്കില്ല. ഇന്നെന്താ സ്ത്രീകൾ ആർത്തവം വരുമ്പോൾ ആരും അറിയാത്തതെന്താ? അവരുണ്ടാക്കുന്ന ഭക്ഷണം ആർക്കും കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. കാരണം കാലം മാറിയനുസരിച്ച് നമ്മൾ അത് അസൗകര്യമാണ്, ന്യൂക്ലിയർ ഫാമിലിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പഴയ ആ മാറിയിരിക്കലൊക്കെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ മാറുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു കാര്യത്തെ നമുക്ക് ഈ പ്രവേശ ക്ഷേത്രപ്രവേശവുമായി ബന്ധപ്പെട്ട് കാണുന്നത് ശരിയല്ല. സ്ത്രീകൾ ശബരിമലയിലെത്തിയാൽ കനിഷ്ഠ ബ്രഹ്മചാരിയായ അയ്യപ്പന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടാകുമെന്ന് കരുതാനാവില്ല. അയ്യപ്പൻ കഥകളിൽ പ്രശസ്തമായ ഒന്നുണ്ട്, പന്തളം രാജാവിൻ്റെ ദത്തുപുത്രനായ അയ്യപ്പനെ ഇല്ലായ്മ ചെയ്യാൻ ഉദരരോഗം മാറാൻ പുലിപ്പാല് വേണമെന്ന് പറഞ്ഞ രാജ്ഞിയുടെ കഥ. ആ കഥ തന്നെ ഇല്ലായ്മ ചെയ്യാനാണെന്ന് തീർച്ചയായും അയ്യപ്പന് മനസ്സിലായിട്ടുണ്ടാകണം. അറിഞ്ഞുകൊണ്ട് തന്നെ അയ്യപ്പൻ പുലിപ്പാല് തേടിപ്പിടിച്ച് കൊട്ടാരത്തിലെത്തിച്ചു. ഇങ്ങനെയുള്ള പല പരീക്ഷണങ്ങളെയും അതിജീവിച്ച അയ്യപ്പൻ സ്ത്രീപ്രവേശന വിവാദത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുമെന്ന് കരുതുക. ഭക്തകളെല്ലാം ക്ഷേത്രത്തിലെ ഒരുവിധം ഭക്തകളെല്ലാം മാതൃ സമിതിയിൽ അംഗമാണ്. NSS SNDP തുടങ്ങിയ എല്ലാ സമുദായ സംഘടനകളുടെയും മാതൃവിഭാഗങ്ങൾ ഇവരൊക്കെ സംഘടിതരല്ലേ? ഇനി അതല്ല, ഇതിനപ്പുറമുള്ള സ്ത്രീകൾക്ക് അഭിപ്രായം പറയണമെങ്കിൽ നമുക്ക് ഹിതപരിശോധന നടത്താം കേരളത്തിൽ. ഇതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ശബരിമല മറ്റേ ഗുരുവായൂർ ക്ഷേത്രപ്രവേശനത്തിന് ഹിതപരിശോധന നടത്തിയിട്ടില്ല അന്നത്തെ കാലത്ത്. സത്യാഗ്രഹം കൊണ്ട് മാത്രമല്ലല്ലോ ഗുരുവായൂർ തീരുമാനമായത്. പൊന്നാനി താലൂക്കിൽ അന്ന് ഗുരുവായൂർ നിൽക്കുന്നത് പൊന്നാനി താലൂക്കാണ് ആ ഭാഗം. ആ പൊന്നാനി താലൂക്കിൽ ഹിതപരിശോധന നടത്തിയിട്ടുണ്ട്. ഇത് ഈ ആർക്കാണ് ആവശ്യം എന്നുള്ളതാണ് നമുക്കിതിൽ കാണേണ്ടത്. അല്ലാതെ ശരിയോ തെറ്റോ ആചാര പരിഷ്കരണതൊന്നും വിഷയമല്ല. ആർക്കാണ് ആവശ്യം? ആ സമയത്ത് നമ്മളൊരു ബഹളവരാചാര പരിഷ്കരണം എന്ന് പറഞ്ഞാൽ ചാടിപ്പുറപ്പെടേണ്ട കാര്യമില്ല. സ്ത്രീകൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ തന്നെ പോകണം. ഞാൻ പറഞ്ഞു തന്ത്രി കുടുംബത്തിൻ്റെ അഭിപ്രായം പറയാം. പന്തളം കൊട്ടാരം അയ്യപ്പൻ്റെ മാതൃസ്ഥാനത്താണ് നിൽക്കുന്നത് അവർ. പന്തളം കൊട്ടാരത്തിലെ അമ്മമാർ അയ്യപ്പൻ്റെ അമ്മമാരാണ്. അവർക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ യൗവനത്തിൽ കാണണം, 50 വയസ്സിന് ശേഷം കോടതി വെച്ച് പോലെ മരിച്ചു പോയാൽ എന്താ ചെയ്യാൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ കാണണം. പന്തളം കൊട്ടാരത്തിൻ്റെ അഭിപ്രായം പറയാം. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലെ ഈ പ്രശ്നത്തെ ചൊല്ലിയുള്ള വൈരുദ്ധ്യവും കള്ളക്കളികളും ശ്രദ്ധേയമാണ്. RSS ദേശീയ തലത്തിൽ തന്നെ സ്ത്രീ പ്രവേശനത്തെ അംഗീകരിച്ചിട്ടും സംഘപരിവാർ സംഘങ്ങൾ കേരളത്തിൽ ഇരട്ടത്താപ്പ് തുടരുന്നു. LDFൻ്റെയും CPMൻ്റെയും നിലപാടിലുള്ള വൈരുദ്ധ്യമാണ് ഏറ്റവും പരിഹാസ്യം. LDF സർക്കാർ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ സർക്കാർ രൂപീകരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ പുരോഗമന പ്രതിച്ഛായ ചോദ്യം ചെയ്യപ്പെടുന്ന സംഭവമാണ് ഇത്. ജനങ്ങൾ ഇതൊക്കെ ശ്രദ്ധയോടെ കാണുന്നുണ്ടെന്ന് ഇവരാരും ഓർക്കുന്നില്ല എന്ന് മാത്രം. 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ കടന്നു വന്നാൽ ഇല്ലാതാകുന്നതല്ല തൻ്റെ പ്രഭാവമെന്ന് ദേവസ്വം ബോർഡിനെയും പന്തളം കൊട്ടാരത്തെയും ബോധ്യപ്പെടുത്താൻ അയ്യപ്പന് സാധിക്കുമെന്ന് പ്രത്യാശിക്കുക. സ്ത്രീകളെ ആദരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്, അല്ലെങ്കിൽ അങ്ങനെയായി തീരേണ്ടതുണ്ട്. എങ്ങനെയാണെങ്കിലും കേരളത്തിലെ പുരുഷനൊപ്പം സ്ത്രീകൾക്കും എല്ലാ സ്ഥലത്തും തുല്യത ലഭിക്കുമ്പോൾ മാത്രമേ നാം പുരോഗതിയുടെ പാതയിലാണെന്ന് പറയാൻ കഴിയൂ.